ബി ഗോപാലകൃഷ്ണൻ ഈ രാജ്യത്തെ മിക്കവാറും സംസ്ഥാനങ്ങളിലും അതിരൂക്ഷമായ പ്രശ്നമാണ് ഇതിനെ ചൊല്ലി ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അവരുടെ വേഷം നോക്കി കലാപകാരികളെ തിരിച്ചറിയാൻ കഴിയില്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തൊഴിൽ പ്രതീക്ഷിച്ചിട്ടുള്ള ചെറുപ്പക്കാർ പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ ആർമി റിക്രൂട്ട്മെന്റ് റാലി അവരുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയായി കണ്ടിരിക്കുകയായിരുന്നു അതില്ലാതാവുന്നു ഇനി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് നാല് കൊല്ലമേ സൈന്യത്തിൽ ജോലി ഉണ്ടാകൂ എന്ന അറിവ് അവരെ തകർത്ത് കളഞ്ഞിരിക്കുന്നു അവരെ നയിക്കാൻ ആരുമില്ല പക്ഷെ അവർ തെരുവിലാണ് ഇത് കാണാതിരിക്കാൻ ഇത് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ ഇത് അഭിസംബോധന ചെയ്യാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ അല്ല പട്ടാളത്തിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തെരുവിലിറങ്ങി കുഞ്ഞുങ്ങളുടെ മേത്ത് മണ്ണെണ്ണ ഒഴിക്കുന്നതും സ്കൂൾ ബസ് കത്തിക്കുന്നതും ട്രെയിൻ തടഞ്ഞ് സ്ത്രീകളെ കൊള്ളയടിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും റോട്ടിൽ പൊതുസ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും എല്ലാം വസ്തുക്കൾ നശീകരിക്കുകയും ചെയ്യുന്നതാണോ കല ചെയ്യുന്നതാണോ പട്ടാളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് നമുക്കിഷ്ടമില്ലാത്ത നിയമമാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അതിനെക്കുറിച്ച് സമരം ചെയ്യണം പ്രതിഷേധിക്കാം ശബരിമലയിലൊരു വിഷയം വന്നപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു ഈ കേരളത്തിലെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സും തല്ലിപ്പൊളിച്ചില്ല ഈ നാട്ടിൽ ഒരു കാറും തല്ലിപ്പൊളിച്ചില്ല ആർക്കും എതിരായി ഞങ്ങൾ നിന്നുമില്ല പക്ഷേ ഞങ്ങളെ കലാപകാരികൾ എന്നാണ് വിളിച്ചത് പക്ഷേ ഇന്ന് നടക്കുന്നത് എന്താ ഇന്ന് നടക്കുന്നത് പോകൃത്തരമാണ് തനി തോന്നിവാസമാണ് എന്തും ചെയ്യാം ഈ നാട്ടിൽ കാരണം ശരി തെറ്റ് ഏത് എന്നുള്ളതും മനസ്സിലാക്കാനാവാതെ എന്തുവാണേലും ചെയ്യാം നാടിനെ മുഴുവൻ കത്തിക്കാം വാസ്തവത്തിൽ നിങ്ങളെപ്പോലെയുള്ള അവതാരകർ ആദ്യം എതിർക്കേണ്ടത് ഈ േ അല്ല കലാപത്തെ കുഞ്ഞുങ്ങൾ ശ്രീ കലാപത്തെ ആർക്കും അനുകൂലിക്കാൻ കഴിയില്ല ആരും കയ്യിലെടുക്കുന്നതിനോടും യോജിപ്പില്ല കലാപത്തോട് യോജിപ്പില്ല പക്ഷെ അവർ ഉയർത്തുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ എല്ലാ പ്രതീക്ഷയും മറ്റു കഴിയുമ്പോൾ അവരൊരു കലാപ മനസ്സിലേക്ക് പോകുന്നു എന്നുള്ളത് വേദനയോടുകൂടിയേ കണ്ടു നിൽക്കാൻ കഴിയൂ അതിനെ സർക്കാർ അഭിസംബോധന ചെയ്യേണ്ട എന്നുള്ളതാണ് എന്റെ ചോദ്യം അവരെ അവരാരും ഇളക്കിവിട്ടതല്ല അവർക്ക് നേതാവില്ല അവർക്ക് രാഷ്ട്രീയ പിൻബലമില്ല ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാം താങ്കൾ എന്നെ അനുവദിക്കണം കലാപം നടത്തി നാട്ടിലെ പിഞ്ചു കൊച്ചു കൊച്ചുങ്ങളെ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കത്തിച്ച് കൊന്ന് അവരാണോ പട്ടാളത്തിലേക്ക് പോകേണ്ട പോകാൻ വേണ്ടി നിൽക്കുന്നത് ഇത് വളരെ കൃത്യമാണ് പട്ടാളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവരല്ല ഇതിപ്പോൾ ഇവിടെ എൻ്റെ സഹ പ്രവർത്തകനായിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടു നേരത്തെ ഞാൻ യാത്രയുടെ ഇടയിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു ഞങ്ങളെ പോലുള്ള ആളുകൾ എനിക്ക് താങ്കൾ പറയുന്നത് പലപ്പോഴും കേൾക്കുന്നില്ല കേട്ടോ അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടു ഞങ്ങളെപ്പോലുള്ള ആളുകൾ റിക്രൂട്ട്മെന്റിന് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷമം അദ്ദേഹം പറയുന്നത് കേട്ടു സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ചില വിഷമങ്ങൾ ഉണ്ടാവും ഇപ്പം പി എസ് സി എഴുതിയിട്ട് കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ട് പക്ഷെ ഭാര്യമാർക്ക് ജോലി വളരെ കൂളായിട്ട് കൊടുക്കുന്നില്ലേ ഇടപെടലിനെ കൊടുക്കുന്നത് ഏതൊക്കെ ആളുകളുടെ ഭാര്യമാർക്കാണ് കൊടുക്കുന്നത് ഞാൻ എണ്ണി എണ്ണി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ പി എമാരുടെ എം എൽ എമാരുടെ ബന്ധുക്കളുടെ താല്പര്യമുള്ള ആളുകളുടെ അവർ ശ്രീ

നാലു മണിക്കോ അഞ്ചു മണിക്കോ ഒക്കെ എഴുന്നേറ്റ് ശാരീരിക ക്ഷമത പരീക്ഷയ്ക്ക് വേണ്ടി ഓടി ഒരു വക ഒരു വഴിയില്ലാത്ത മനുഷ്യർക്ക് നാല് വെറും നാലേ നാല് വർഷമാണ് കിട്ടുക അതാണ് പ്രശ്നം എനിക്കൊന്നും ആ കണക്ഷൻ ഒന്നാ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കോ ആ ശരി അല്ല എന്നോട് അല്ല എന്നോട് ഒരു വിഷയം ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ എന്നോടൊന്ന് മറുപടി പറയാൻ വേണ്ടിയുള്ള ഒരു സാവധാനം നിങ്ങൾ കാണിക്കണം കാരണം എനിക്ക് ഇടയിൽ ഇടയിൽ കേൾക്കുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കേൾക്കുന്നില്ല അതാണ് ഒരു ഒരു വിഷമം ആ വിഷമം ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം എനിക്ക് മോഹനൻപിള്ള എന്ന് പറയുന്ന ബ്രിഗേഡിയർ ഞാൻ ബാക്കി ആരെയും ഈ കാര്യത്തിൽ അവരെ ആരെയും കുറ്റം പറയില്ല ഈവൻ സി പി എമ്മിൻ്റെ പ്രതിനിധിയോട് പോലും എനിക്ക് കുറ്റമില്ല ഇല്ല പക്ഷേ മോഹനംപിള്ള എന്ന് പറയുന്ന ബ്രിഗേഡിയർ ഉണ്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കർഷക നിയമം കർഷകർക്ക് മനസ്സിലായില്ല മറ്റേ വേറെ കുറേ നിയമം അവർക്ക് മനസ്സിലായില്ല മോഹനമ്പിള്ളെ നിങ്ങൾ ഞാനും തമ്മിൽ ഒരുമിച്ച് ഒരു ട്രെയിൻ യാത്ര നടത്തിയിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ ഓർമ്മയുണ്ട് ആ ട്രെയിൻ താർത്ഥ യാത്രയിൽ താങ്കൾ എന്നോട് പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല എന്താ പറഞ്ഞത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തതുപോലെ ഈ ആർമി വിഭാഗത്തിന് വേറൊരാളും ചെയ്തിട്ടില്ല എന്ന ട്രെയിൻ യാത്രയിൽ എവിടേക്ക് പോയ ട്രെയിനാണെന്ന് നിങ്ങൾക്കറിയാം ട്രെയിൻ യാത്രയിൽ നിങ്ങൾ എന്നോട് സംസാരിച്ചതാണ് ഇപ്പം ഈ ചാനലിൽ വന്നിരുന്നിട്ട് നിങ്ങൾ ഇത് ആരുടെ നിയമമാണ് ഇത് ആര് കൊണ്ടുവന്നതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ബ്രിഗേഡിയർ തന്നെ അല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം നിങ്ങൾ ബ്രിഗേഡിയർ ആയിരുന്നെങ്കിൽ കാർഗിൽ കമ്മിറ്റി റിവ്യൂവിലെ സുബ്രഹ്മണ്യം റിവ്യൂ സുബ്രഹ്മണ്യം കമ്മിറ്റി പഠിക്കണമായിരുന്നു നിങ്ങൾ ബ്രിഗേഡിയർ ആണല്ലോ ആ സുബ്രഹ്മണ്യം കമ്മിറ്റി പഠിക്കുമ്പോൾ ആ സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ ശുപാർശയാണ് ഈ അഗ്നിപദ്ധത എന്ന് പറയുന്നത് അതല്ലാതെ ഇതും നരേന്ദ്രമോദി കൊണ്ടുവന്നതല്ല രേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇത് നടപ്പാക്കി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പലതും നടപ്പാക്കിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ കാര്യമാണ് വൺ റാങ്ക് വൺ പെൻഷൻ കുറെ കാലമായി ഈ അതുപോലെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഞാൻ തീർത്തോട്ടെ ഞാൻ തീർത്തോട്ടെ ഞാൻ തീർക്കാൻ അനുവദിക്കോ പ്ലീസ് ഇപ്പൊ തീർക്കാം ഓക്കെ അല്ല ഞാനൊന്നും പറഞ്ഞോട്ടെ നിങ്ങൾ പറയുന്നത് പറഞ്ഞോളൂ പക്ഷെ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ ഈ കേരള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വൺ റാങ്ക് വൺ പെൻഷൻ കൊടുക്കാനായിട്ട് നിരവധി ശുപാർശകൾ വന്നപ്പോൾ അതൊന്നും നടപ്പാക്കാത്ത ഗവൺമെൻറ് ആയിരുന്നല്ലോ സൈന്യം കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളുടെ മുമ്പിൽ മുകളിൽ അടയിരുന്നവരാണല്ലോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒക്കെ ഭരണാധികാരികൾ ഈ നാട്ടിൽ കൃത്യമായിട്ട് സ്വന്തമായൊരു തോക്ക് പോലും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന കാലഘട്ടമായിരുന്നല്ലോ ഇതിനു മുമ്പുണ്ടായിരുന്നത് ഇന്ന് ആത്മവിശ്വാസവും ആയുധവും ഇന്ന് കൊടുക്കുന്നു ഇന്ത്യൻ സേനയ്ക്ക് അതിൽ അഭിമാനമുണ്ട് എന്ന് എന്നോട് പറഞ്ഞ ആളാണ് ബ്രിഗേഡിയർ അത് ഈ ബ്രിഗേഡിയർ അല്ല ഇന്നലെ ഇന്നലത്തെ ചർച്ചയിൽ ഇന്ത്യൻ സൈന്യത്തിന് അനുകൂലമായി ഇന്നത്തെ നിലപാടിന് അനുകൂലമായി ഒരു ഒരു കേണൽ മേജറോ കേണലോ സംസാരിച്ചു സന സനൽകുമാർ അദ്ദേഹത്തെ നിങ്ങളിൻ്റെ ചർച്ചയിൽ വിളിച്ചില്ല ഇന്ന ഇന്നലത്തെ ചർച്ചയിൽ ഇന്നലെ എതിർത്ത ഒരാളെ മാത്രമാണ് നിങ്ങൾ വിളിച്ചത് അത് ഒരാളെ അതെന്താ കാരണം നിങ്ങൾക്കടക്കം വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ശ്രീ ഭി ഗോപാലകൃഷ്ണൻ അത് ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഈ തെരുവിൽ ജോലി വേണം എന്ന് പറയുന്ന ആളുകൾക്കൊപ്പമാണ് അത് ഉണ്ട് എന്ന് വെച്ചോ അതിൽ കുഴപ്പമില്ല ഞാൻ വരാം

ആ സംവിധാനത്തിനെ ആകെ പരിഷ്കരിച്ച് അവരെ കരാർ തൊഴിലാളികളാക്കി മാറ്റിയതിനെതിരെയാണ് പ്രതിഷേധം നാല് വർഷത്തെ കോൺട്രാക്ട് ലേബറായി ഇന്ത്യൻ സൈന്യത്തിലെ ജോലി എന്ന് പറഞ്ഞ മഹനീയമായ കർത്തവ്യമോ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയ ജോബോ ആയിരുന്ന ഒരു കാര്യത്തെ കരാർ തൊഴിലായി നാല് വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു തൊഴിലായി ചുരുക്കുന്നു മൗലികമായ പ്രശ്നം അല്ല ഓരോ താങ്കൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചത് താങ്കളാണല്ലോ അപ്പോ എതിർക്കാൻ ഇത് മൗലികമായ കാരണമാണ് നാല് വർഷത്തെ തൊഴിൽ ആ വർഷത്തെ കരാർ തൊഴിൽ കഴിഞ്ഞാൽ പിന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രത്യേകിച്ച് പെൻഷൻ ഉണ്ടാക്കി വയസ്സിൽ തൊഴിൽ രഹിതനായി മാറുന്ന ഒരാൾ ഈ ബാക്കി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം ഞാൻ മറുപടി ആ അല്ല മറുപടി ഒക്കെ പറഞ്ഞോളൂ ഇനി നമുക്ക് ധാരാളം കണക്കുകളും പറയൂ ഞാൻ മറുപടി പറയാം ഒന്നാമത്തെ കാര്യം നിങ്ങളോട് എനിക്ക് മറുപടി പറയാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ പറയും അല്ല പറഞ്ഞോളൂ ഞാനൊന്നും പറയുന്നില്ല അതായത് ഇന്ത്യൻ സൈന്യത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തരത്തിലുള്ള സൈന്യ ഇന്ത്യൻ സൈന്യത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളാണ് ഇതുവരെ നടന്നിരുന്നത് അങ്ങനെ നടന്നിരുന്ന പദ്ധതിയിലാണ് പല പലപ്പോഴും ഇത്തരം തിരഞ്ഞെടുപ്പുകളും റിക്രൂട്ട്മെൻറ്റുകളും എല്ലാം നടന്നത് ഈ റിക്രൂട്ട്മെൻറ്റ് പരിഹരിക്കണമെന്നത് സുബ്രഹ്മണ്യം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും അതിന് മുമ്പ് നടന്ന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും ചർച്ചകൾ നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ സൈനികൻ്റെ ആവറേജ് ആ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് ആ മുപ്പത്തിരണ്ട് എന്ന് പറയുന്ന ആവറേജ് ഏജിനെ ഇരുപത്തി അഞ്ചാക്കി കുറയ്ക്കണം ബ്രിഗേഡിയർ ഉണ്ടല്ലോ ചോദിക്കുക ആ ഇരുപത്തഞ്ചായി കുറയ്ക്കാൻ എന്താ പദ്ധതി ആ പദ്ധതിയുടെ അവസ്ഥയിൽ സുബ്രഹ്മണ്യം കമ്മിറ്റി കൊണ്ടുവന്ന ആ പദ്ധതിയാണ് ഇന്ന് മോദി സർപ്പാ സർക്കാർ നടപ്പാക്കുന്നത് അതുകൊണ്ട് എന്താണ് നഷ്ടം വരാൻ പോകുന്നത് ഞാനൊരു കാര്യം ചോദിക്കാം റിക്രൂട്ട്മെൻറ്റിന് പോകുന്നവർക്ക് മുഴുവൻ ജോലി കിട്ടോ ഇല്ലല്ലോ റിക്രൂട്ട്മെൻറ്റിൽ പോകുന്ന പതിനായിരം ആളുകളാണെങ്കിൽ ഒഴിവുള്ള ആയിരം ആൾക്കാർക്ക് ജോലി കിട്ടും ബാക്കി ഒമ്പതിനായിരം ആളുകൾ തിരിച്ചു പോകും ഇവിടെ എങ്ങനെയാണ് ഇവിടെ പതിനായിരം ആളുകൾക്കും നാല് വർഷത്തേക്ക് സർവീസ് കൊടുക്കും മുപ്പതിനായിരം രൂപ ശമ്പളം കൊടുക്കും അവസാനം അവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കും അതുമാത്രമല്ല ഇന്ത്യയിലെ രണ്ട് കോടി പോലീസ് സർവീസിൽ അവർക്ക് മുൻഗണന കൊടുക്കും അത് മാത്രമല്ല ഇന്ത്യയിലെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അവർക്ക് മുൻഗണന കൊടുക്കും കഴിഞ്ഞവന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും നടക്കുന്ന സമയത്ത് തന്നെയാണ് അഭിലാഷെ ഈ ചർച്ച ഈ ശരി പോവാം അങ്ങനെ തന്നെയാണോ എന്ന്